ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെച്ച് ഡ്രിവൺ പാറ്റേൺ എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സോൾഡ് വർക്ക്സ് ഓപ്പൺ ആക്കി ഞാൻ പാർട്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഞാൻ എൻ്റെ യൂണിറ്റ്സുകളെല്ലാം സെൻറ്റിമീറ്ററിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സ്കെച്ച് വരച്ചു. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് എന്നിട്ട് ഞാനിപ്പോൾ അതിന് ഒരു 100 ദെൻ ഇവിടെയും 100 ആണ് കൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു ഒരു 10 cm തിക്നെസ്സിൽ ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് കിട്ടി. ഇനി ഞാൻ സ്കെച്ച് ഡ്രിവൺ പാറ്റേൺസിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹെക്സഗൺ ഉണ്ടാക്കി. ഓക്കെ, അതിനെ ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനെയും 10 cm പ്രൊജക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ പോയിൻ്റ് ടൂൾസ് നമുക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞു. പോയിൻ്റ് ടൂൾസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ പോയിൻ്റ് ടൂൾസ് സെലക്ട് ചെയ്തു, ഈ പ്ലെയിൻ സെലക്ട് ചെയ്തു, നോർമൽ ടൂൾ എടുത്തു. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പോയിൻറ്സ് ഞാൻ ചൂസ് ചെയ്യണം. ഈ പോയിൻ്റ്, ഇതിൻ്റെ മിഡ് പോയിൻ്റ്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട പോയിൻറ്സ്. എന്നിട്ട് ഞാൻ ആ സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഈ സ്കെച്ച് ഡ്രിവൺ പാറ്റേൺസ് എടുത്തു. സ്കെച്ച് ഡ്രിവൺ പാറ്റേൺസ് എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോപ്പർട്ടി മാനേജറിൽ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും കാണിക്കും. സെലക്ഷൻസ്, ഫീച്ചേഴ്സ് ടു പാറ്റേൺ, ദെൻ ഫേസ് ടു പാറ്റേൺ, ബോഡീസ് ടു പാറ്റേൺ, ഓപ്ഷൻസ്. ഈ സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കെച്ചാണോ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സെൻട്രോയിഡ്, സെലക്ടർ പോയിൻ്റ് എന്ന് പറഞ്ഞ് രണ്ട് റെഫറൻസ് പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കിട്ടേണ്ട സ്കെച്ചിൻ്റെ സെൻട്രോയിഡാണോ കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന സ്കെച്ചിൻ്റെ ആ പോയിൻ്റ് സെലക്ട് ചെയ്തുകൊണ്ടാണോ നമുക്ക് കിട്ടേണ്ട ഫീച്ചേഴ്സ് കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ് പറയുന്നത് നമ്മളെന്തെങ്കിലും കട്ട് എക്സ്ട്രൂഡാണോ അല്ലെങ്കിൽ ബോക്സ് എക്സ്ട്രൂഡാണോ അങ്ങനെയുള്ള എന്താണ് പ്രോപ്പർട്ടിയാണ് ആ ഫീച്ചേഴ്സ് എന്താണെന്ന് കൊടുക്കുന്നു. ഈ ഫേസ് ടു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് സർഫസ് മോഡലിങ്ങിനാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് വിട്ടേക്കും, അത് നമുക്ക് അത് പഠിക്കുമ്പോൾ പഠിക്കും. ഇനി അടുത്ത ബോഡീസ് ടു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ബോഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ പ്രോപ്പർട്ടി എല്ലാത്തിലോട്ടും വരും. ഓക്കെ, ഇനി പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടി നമുക്ക് നേരത്തെ അറിയാമെന്നുള്ളത് എനിക്ക് തന്നെയാണ്. വല്ല അതിന് എന്തെങ്കിലും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റ് നമ്മളിപ്പോൾ പാറ്റേൺ ചെയ്യുന്ന അതിലോട്ടും ആ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഫുൾ പ്രിവ്യൂ, പാർഷ്യൽ പ്രിവ്യൂ, അതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രിവ്യൂസിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്കെച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പോയിൻറ്സ് ഞാൻ സെലക്ട് ചെയ്തു, ദെൻ ഈ ഫീച്ചേഴ്സ് പാറ്റേൺ എടുത്തു, എന്നിട്ട് ഞാൻ ഈ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തു, കണ്ടോ. അപ്പോൾ എനിക്ക് എവിടേക്കാണ് ആ ഫീച്ചേഴ്സ് വരുന്നത്, അതൊരു യെല്ലോയിഷ് കളറിൽ വന്നു. ഞാൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ പ്രോപ്പർട്ടീസ് എല്ലാത്തിനും വന്നു. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വേറൊരു സ്കെച്ച് വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെയും ഞാൻ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ വരച്ചു, അതും കട്ട് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, കട്ട് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ സർഫസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുവരെ കട്ട് എക്സ്ട്രൂഡ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും സ്കെച്ച് എടുത്തു, പോയിൻ്റ് എടുത്തു, ഈ പ്ലെയിൻസ് വെച്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു 3-4 പോയിൻറ്സ് ഞാൻ കൊടുത്തു. വീണ്ടും അത് എക്സിറ്റ് കൊടുത്തു, ഫീച്ചേഴ്സ് എടുത്തു, ദെൻ സ്കെച്ച് ഡ്രിവൺ പാറ്റേൺസ് വീണ്ടും ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സ്കെച്ച് ഓട്ടോമാറ്റിക്കലി നേരത്തെ തന്നെ സെലക്ട് ആയി കഴിഞ്ഞു. ഫീച്ചേഴ്സ് നമുക്ക് ഈ കട്ട് ടെക്സ്റ്റോട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കണ്ടോ. ഇനി ഞാൻ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടീസ് എല്ലാം കട്ടായി കഴിഞ്ഞു. ഇനിയുള്ളത് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ സെലക്റ്റഡ് പോയിൻ്റ് എടുക്കുകയാണ്. എന്നിട്ട് സെലക്റ്റഡ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിൻ്റ് സെൻ്ററാക്കി വെച്ചുകൊണ്ട് ബാക്കി എല്ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ ഈ പോയിൻ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കി എല്ലാം വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കെച്ചിന് വെളിയിൽ പോകേണ്ട ചാൻസ് ഉണ്ട്. ഓക്കെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈ കട്ട് എക്സ്ട്രൂഡ് എന്ന് പറയുന്നത് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഈ പോയിൻ്റ് ഇത് ഞാൻ സെൻട്രോളാക്കി. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ
Thank you friends.